ജൂലൈ 31-ന് തിരുസഭയിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. സ്പെയിനിൽ പിറനീസ് പർവ്വതത്തിന്റെ പാർശ്വത്തിൽ ലയോള എന്ന മാളികയിൽ കുലീന മാതാപിതാക്കന്മാരിൽ നിന്ന് ഇനീഗോ അഥവാ ഇഗ്നേഷ്യസ് ജനിച്ചു. ചെറുപ്പത്തിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനുള്ള ശിക്ഷണമാണ് ഫെർഡിനൻഡ് പഞ്ചമന്റെ കൊട്ടാരത്തിൽ ലഭിച്ചത്. പമ്പലോണിയ യുദ്ധത്തിൽ ഒരു വെടിയുണ്ട ഏറ്റ് രണ്ട് കാലിന് മുറിവേറ്റു, വലതുകാൽ ഒടിഞ്ഞു. ആദ്യം കാല് സുഖപ്പെട്ടപ്പോൾ വലതുകാലിന് നീളം കുറഞ്ഞുപോയി, അതിനാൽ കാൽ ഒടിച്ച് വീണ്ടും മുറിക്കേണ്ടി വന്നു. അങ്ങനെ ആശുപത്രിയിൽ ദീർഘനാൾ കിടക്കാനിടയായി. തൽസമയം അദ്ദേഹം ക്രിസ്തുനാഥന്റെയും വിശുദ്ധരുടെയും ജീവചരിത്രം ധ്യാനപൂർവം വായിച്ചു. ഇഗ്നേഷ്യസ് തന്നോട് തന്നെ ചോദിച്ചു, അവന് ഒരു പുണ്യവാനും അവൾക്ക് ഒരു പുണ്യവതിയുമാകാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് ഒരു പുണ്യവാനായിക്കൂടാ? പിന്നീട് ഒരു ദൈവമാതൃ സ്വരൂപത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ സേവനത്തിന് മറിയത്തിന്റെ സംരക്ഷണയിൽ തന്നെ തന്നെ ഒഴിഞ്ഞുവെച്ചു. 11 വർഷം പല സർവകലാശാലകളിലും താമസിച്ച് പഠിച്ചു. 2 പ്രാവശ്യം അദ്ദേഹത്തെ പാഷണ്ടി എന്ന് സംശയിച്ച് ജയിലിൽ അടച്ചു. 33-ാമത്തെ വയസ്സിൽ ഇഗ്നേഷ്യസും ഫ്രാൻസിസ് സേവിയറും ഉൾപ്പെടെ 7 പേർ ദാരിദ്ര്യത്തിലും കന്യാവ്രതത്തിനും അനുസരണത്തിലും ജീവിക്കാൻ വ്രതമെടുത്തു. മാത്രമല്ല, മാർപ്പാപ്പ നിയോഗിക്കുന്ന ഇടങ്ങളിൽ ജോലി ചെയ്യാനും അവർ നിശ്ചയിച്ചു. പുതിയ സംഘടനയ്ക്ക് മാർപ്പാപ്പ അംഗീകാരം നൽകി. ഇഗ്നേഷ്യസ് സുപ്പീരിയർ ജനറലായി. അംഗങ്ങൾ പലരും മിഷനിലേക്ക് പോയപ്പോൾ ഇഗ്നേഷ്യസ് റോമയിൽ താമസിച്ച് താൻ സ്ഥാപിച്ച ഈശോ സഭയെ, ജെസൂട്ട് സഭയെ ശക്തിപ്പെടുത്താൻ തുടങ്ങി. മിശിഹായുടെ ദിവ്യാത്മാവെ, എന്നെ ശുദ്ധീകരിക്കണമേ, എന്റെ കർത്താവെ, എന്റെ സ്വാതന്ത്ര്യം മുഴുവനും അങ്ങെടുത്തുകൊള്ളുക, ഇത്യാദി പ്രാർത്ഥനകൾ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ ആധ്യാത്മിക തീക്ഷ്ണതയ്ക്ക് തെളിവാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9:49-56, യേശുവിനെ സ്വീകരിക്കാത്ത സമരിയക്കാരെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുന്ന ശിഷ്യന്മാരെ നാം കാണുന്നു. എടുത്തുചാട്ടവും അവിവേകവും ഒക്കെ ഇവിടെ ഇവരിൽ ദർശിക്കാനാകും. ഈശോയുടെ ശാസനം ലഭിക്കുക എന്നതിനേക്കാൾ അവിടുത്തെ പരിലാളനം ലഭിക്കാൻ, എളിമയും വിവേകവും ലഭിക്കാൻ ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.